ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വർക്കിംഗ് മോം സ്റ്റേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് വീക്ക്ലി ക്ലീനിങ് റുട്ടീൻ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ അതേപോലെ ഞാൻ മീൽ പ്ലാനിങ് ചെയ്യുന്ന ഡേ ആയിരുന്നു, അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻസിൽ എന്തായാലും പറയാൻ മറന്നു പോകരുത്. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം വീക്ക്ലി ക്ലീനിങ് റുട്ടീൻ എന്ന് പറയുമ്പോൾ, ഇതിപ്പം ഈ വീഡിയോ ഫ്രൈഡേയിലത്തെ വീഡിയോ ആണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലല്ല ആക്ച്വലി ഞാൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഒട്ടുമിക്ക സാറ്റർഡേസിലാണ്, അതായത് വെള്ളിയാഴ്ച കുറച്ച് വീക്ക്ലി ഫ്രൈഡേയും സാറ്റർഡേ ഞങ്ങൾക്ക് ലീവാണ് കേട്ടോ. അപ്പം ഫ്രൈഡേ ദിവസങ്ങളിൽ ഞാൻ സാധാരണ ഇതുപോലെ ക്ലീനിങ് കാര്യങ്ങളൊന്നും ചെയ്യലില്ല, റിലാക്സ് ചെയ്യാനുള്ള ഡേ ആയിട്ടാണ് കണക്കാക്കൽ. പിന്നെ സാറ്റർഡേസിലാണ് മാക്സിമം പണികളൊക്കെ ചെയ്യുന്നത്, പുതിയൊരു വീക്കിലോട്ട് വേണ്ടിയിട്ടുള്ള സൺഡേ മുതൽ വർക്ക് വീക്ക് സ്റ്റാർട്ട് ചെയ്യുക അവിടെ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ സാറ്റർഡേയാണ് സാധാരണ ചെയ്യൽ. ഇപ്പം ഇന്നിപ്പോൾ ഫ്രൈഡേ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പർച്ചേസൊന്നും ഇല്ല, പിന്നെ അത് കൂടാതെ വീട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ അറേഞ്ച്മെൻറ്റൊന്നും ഫുൾ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ ബെഡ്റൂം ക്ലീനിങ് ഒക്കെ കാണിച്ചിരുന്നു. അപ്പം ബെഡ്റൂം ഒന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ ഇന്നലെ ചെയ്തു. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിയാണ് ഇന്ന്. അപ്പം വീക്ക്ലി ക്ലീനിങ് ഷെഡ്യൂൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വിധത്തിലൊക്കെ, ഇനിയും കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ അതിന് വരുത്താനുണ്ട്. അപ്പം ഞാൻ വീക്ക്ലി ക്ലീനിങ് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്കിപ്പം എന്നും ക്ലീനിങ്ങിനൊന്നും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഏരിയയാണ് നമ്മൾ എപ്പോഴും പെരുമാറുന്ന സ്ഥലം എന്നുള്ളത് ആദ്യം നോക്കാം. ഇപ്പോൾ ചില വീടുകളിൽ നമ്മൾ ഗസ്റ്റ് റൂം ആയിരിക്കും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ ചില വീടുകളിലാണെങ്കിൽ സ്റ്റഡി റൂം ആയിരിക്കും, പിന്നെ ചിലരാണെങ്കിൽ ബെഡ്റൂമിലായിരിക്കും കൂടുതൽ സമയം കുട്ടികളൊക്കെ പഠിക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ എവിടെയാണോ നമ്മൾ കൂടുതൽ പെരുമാറുന്നത് അവിടെ നമ്മൾ എന്തായാലും ഒന്ന് നീറ്റാക്കി വെക്കാൻ ശ്രമിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ എപ്പോഴും ഗസ്റ്റ് വരാൻ ചാൻസ് ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് റൂം എപ്പോഴും നീറ്റാക്കി വെക്കാം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ, നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ എന്തായാലും നമുക്ക് കുറേയൊക്കെ ഒരു സമാധാനമുണ്ട്. ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബാധ്യതയായിട്ട് തോന്നില്ല. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുക, മാക്സിമം പോയാൽ രണ്ട് ദിവസം, അത് തോന്നുകയാണെങ്കിൽ മാത്രം. എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ വരാറുള്ളൂ കേട്ടോ. പിന്നെ എന്നും കുളിക്കുമ്പോൾ വെറുതെ ഒന്ന് നമ്മൾ ബ്രഷ് ഇട്ടൊന്ന് ഉരയ്ക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നലുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് താഴെ മുഴുവനും അടിച്ചു വാരി തുടയ്ക്കാനുള്ള പരിപാടിയിലാണ്. മുകളിലൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ രാജേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു കോമഡി വീഡിയോ കാണിച്ചു തരണം, പ്രാങ്ക് വീഡിയോ ഇല്ലേ. ശരിക്കും പ്രാങ്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ചിരിച്ച് മതിയാവും, പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ പ്രാങ്ക് ചെയ്യാനും. പ്രാങ്ക് ചെയ്യുമ്പോൾ ആളുകൾ ഭയങ്കര വിഷമിക്കൂലേ, ആകെ ഒരു ഭയങ്കര, പക്ഷേ കാണാൻ ഭയങ്കര രസമാണ് നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും. അപ്പോൾ എന്തായാലും അത് വീഡിയോ അതിനിടയിൽ ഞാൻ കണ്ട് കുറേ ചിരിച്ചു കിട്ടാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് അയ്യോ പാവങ്ങൾ എന്നൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ എന്തായാലും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതുപോലുള്ള ക്ലീനിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഒരു പണിയായിട്ടോ അല്ലെങ്കിൽ ഞാനറിയോ ഇനി ഞാനിതെല്ലാം ചെയ്യണം എനിക്ക് മതിയായി അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ എനിക്ക് തന്നെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. ആ ചേച്ചി ജോലിയൊക്കെ ചെയ്ത് മതിയായി, എത്ര പ്ലാനിങ് ചെയ്താലും പിന്നെയും പിന്നെയും ജോലി തീരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ തന്നെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അയ്യോ ഒരുപാട് ജോലി ഉണ്ടല്ലോ ഇതൊപ്പം തീരും, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് അതിനെ വലുതാക്കുന്നതാണ്. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്, വീട് നീറ്റാക്കി വെക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചില ആൾക്കാരുണ്ടാവും എന്നും ക്ലീൻ ചെയ്യുന്നവർക്ക് ഷെഡ്യൂൾഡൊന്നും ആവശ്യമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യാത്ത ആളാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ റൂം ബൈ റൂം ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഷെഡ്യൂൾ ഉണ്ടാക്കിയത്. അതായത് ഒരു ദിവസം ഒരു റൂം ക്ലീൻ ചെയ്യുക, വേറൊരു ദിവസം വേറൊരു റൂം. അതായത് ക്ലീനിങ് എന്ന് വെച്ചാൽ അടിച്ച് വയറൽ എല്ലാ ദിവസവും ചെയ്യും, പക്ഷേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും. അപ്പം ഞാനിപ്പം ഉണ്ടാക്കി, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ സൺഡേ ഹോളാണ്, അതായത് ഇത് ഇപ്പം ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്ന ഏരിയ ആണ് ഹോള്. അപ്പോൾ ഹോളാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ സൺഡേ ദിവസം ഞാൻ ഈ ഹാളിലുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഡൈനിങ് ടേബിൾ ഉണ്ട്, പിന്നെ ജൂജ് പഠിക്കുന്നത് ഇവിടെ നിന്ന്, അപ്പോൾ സ്റ്റഡി ടേബിൾ ഉണ്ട്, പിന്നെ ഒരു സൈഡ് ടേബിൾ ഉണ്ട് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്, പിന്നെ അതേപോലെ വാട്ടർ ഫിൽട്ടർ ഇവിടെയാണ് വെച്ചത്. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ക്ലീൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യില്ല ഇന്ന്, അതായത് സൺഡേ ദിവസങ്ങളിൽ ഈ ഏരിയ മാത്രം. അപ്പോൾ
അത് അന്നത്തെ ദിവസം അത് മാത്രം ക്ലീൻ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഡോറും വിൻഡോയും ചെയ്യും കേട്ടോ. ഡോറിൻ്റെ സൈഡിലൊക്കെയുള്ള ചെളിയൊക്കെ ഒന്ന് തുടച്ച്. ഇതിപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുമല്ലോ എന്ന്, അങ്ങനെയില്ല. മാക്സിമം പോയാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ക്ലീനിങ് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി നിങ്ങൾക്ക് ഡെയിലി റുട്ടീൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഏത് ഏരിയയാണോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നതും അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഏറ്റവും വർക്ക്ഔട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യം അതാണ്, റൂം ബൈ റൂമായിട്ട് ഫോക്കസ് ചെയ്യുന്നതും. ഞാൻ പല രീതിയിലും ക്ലീനിങ് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ ഓരോ റൂം ഓരോ ദിവസം ഫോക്കസ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും വർക്കൗട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ക്ലീനിങ് വലിയൊരു ബേർഡനാണെന്ന് തോന്നുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീക്ക് മുതൽ ഫുൾ റുട്ടീനോടുകൂടി തന്നെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ക്ലീനിങ് ആയാലും എല്ലാം ആ രീതിയിൽ തന്നെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനിയുള്ള ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ശരിക്കും നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് ചെയ്യാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീൽ പ്ലാനിങ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, മീൽ പ്ലാനിങ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടാണ് ഞാൻ ചെയ്യുക. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ലഞ്ചും ഡിന്നറും ഒക്കെ എപ്പോഴും മാറി മാറി വരാറുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഞാനെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുട്ടികളോടും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. രാജ്യമായിട്ടും ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടൊക്കെ പോകും. അപ്പോൾ ഞാനാണെങ്കിലും ചിലപ്പോൾ ഓംലെറ്റോ അല്ലെങ്കിൽ എഗ് ബോയിൽഡ് എഗ്ഗൊക്കെ കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് സ്കൂളിലേക്കും കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ സാധാരണ ഞാൻ വീഡിയോയിൽ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യാമെന്ന് പറയാമെന്നല്ലാതെ ഇതുവരെ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടില്ലല്ലോ. ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നി ആ ഓൺ വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എങ്ങനെയാണ് ഞങ്ങളെ ഡിസ്കഷൻസ് ഒക്കെ പോകുന്നതെന്നൊന്ന് കേട്ട് നോക്ക് കേട്ടോ. അതും പൊടിച്ചമന്തി മതി, പൊടിച്ചമന്തി ഒക്കെ അധികം മണി കേട്ടോ. ആ പൊടിച്ചമന്തി എനിക്ക് അരിദോശം പൊടിച്ചമന്തി എനിക്ക് ഓനെ പൊടിച്ചമന്തിയും ഓനെ ഇഷ്ടം കൊടുത്തേക്ക് പൊടിച്ചമന്തി പൊടിച്ചമന്തി ഉണ്ടാക്കാൻ പാടുന്നില്ല. അപ്പം കിട്ടൂല അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഡിസ്കഷൻ നടക്കുന്നത് കേട്ടോ. എല്ലാ ആഴ്ചയും പിന്നെ ഇതുപോലെ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേയോ അല്ലെങ്കിൽ ചിലപ്പോൾ തേഴ്സ്ഡേ തന്നെ ഞാൻ ഇരുന്നിട്ട് മീൽ പ്ലാനിങ് ഉണ്ടാക്കും. നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഫ്രൈഡേ സാറ്റർഡേ ഉള്ളത് അങ്ങനെ ചെയ്യലില്ല, അതൊക്കെ അന്നേരം തോന്നുന്നതനുസരിച്ചിട്ട് ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഫ്രൈഡേ ഒക്കെ ആകുമ്പം പിന്നെ ഗീ റോസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ രസമാണല്ലോ. കാരണം എല്ലാവരും അന്നേരം നേരം ചൂടോടെ ചുട്ട് കൊടുക്കാമല്ലോ. മറ്റത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെക്കും, കുട്ടികൾക്കാണെങ്കിൽ ടിഫിൻ ബോക്സിൽ അങ്ങനെ കൊടുത്ത് വിടക്കല്ലേ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡേയും സാറ്റർഡേ ഒക്കെ അധികം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, പിന്നെ ചിലപ്പോൾ അവർ പറയും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ഓട്സ് മതി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയും ചെയ്യും. അപ്പോൾ എന്തായാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ഇപ്പോൾ മീൽ പ്ലാനിങ് ഉണ്ടാക്കുമ്പോഴും എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. ലിസ്റ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിലും പിന്നെ ഓരോ ഐറ്റം പറയുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ലാത്തത് മാത്രം വാങ്ങാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മീൽ പ്ലാനിങ് ചെയ്യുന്നത് ഒരുപാട് ഗുണമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് എന്ന് ആലോചിച്ച് നിൽക്കാനുള്ള സമയം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും മീൽ പ്ലാനിങ് ഒക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് പർച്ചേസിന് പോയപ്പം ഞാൻ ഈ ഒരു സാധനം കിട്ടിയിട്ടോ, കല്ലുമ്മക്കായ എന്ന് പറയുന്ന സംഭവമില്ലേ, ഇത് വളരെ റെയറായിട്ട് കാണാറുള്ളൂ കേട്ടോ ഇവിടെ. നല്ല വിലയുമാണ്, പക്ഷേ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്രാവശ്യം കുറേ ആയില്ല കിട്ടിയിട്ട്, നാട്ടിൽ പോയിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 കിലോ എന്ന് പറഞ്ഞാൽ ആ തോടോട് കൂടിയാണ് അവർ വെയിറ്റ് നോക്കുക. അപ്പോൾ അത് പൊളിച്ച് കഴിയുമ്പോൾ ഒക്കെ ഇത്തിരി ഉണ്ടാവുള്ളൂ. വേറൊരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്, ഞാൻ ഈ സാധനം തൊടുവല്ലാട്ടോ, എനിക്ക് ഇഷ്ടേ അല്ല ഈ സാധനം, ഞാൻ കഴിക്കേ ഇല്ല. പക്ഷേ ഇവിടെ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വാങ്ങിച്ചതാണ്. ഉണ്ടാക്കാനും അത് എങ്ങനെയാണ് തോല് പൊളിക്കാനും ഒക്കെ എനിക്കറിയാം കേട്ടോ. ആദ്യം ഇതുപോലെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കണം, ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ അത് അങ്ങനെയാകുമ്പോൾ അത് പെട്ടെന്ന് വിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇത് ചെറിയൊരു കുക്കറിലൊക്കെ വേവിക്കുന്ന കാണാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ, അതല്ലാതെ തന്നെ വേവത്, പുഴുങ്ങിക്കഴിഞ്ഞ് പിന്നെ മസാലയിലിട്ട് വേവിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വേവുന്നതാണ്.
അപ്പോൾ അങ്ങനെ എന്തായാലും അത് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവർക്കും. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മസാലകളൊക്കെ ചേർത്തതിന് ശേഷം ഗരം മസാലയും ചേർത്തില്ല, നമ്മൾ ഫിഷ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ രണ്ട് രീതിയിലും ചെയ്യാം, ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടും ചെയ്യാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നല്ല റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, നല്ല ഡ്രൈ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നാണ് എല്ലാവരും പറഞ്ഞത്, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഫ്രൈഡേ പോയത്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഡെയിലി വ്ളോഗൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലീനിങ് ഷെഡ്യൂളും റുട്ടീനൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.